ഹലോ, ഞാനാണ് നിങ്ങളുടെ സ്വന്തം സിനു. അപ്പം ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നത്. വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ദണ്ഡയ്യമ്മനും കൂടെ ഇന്നലെ രാത്രി വെറുതെ ഒരാവശ്യമില്ലാതെ ഒന്ന് വിഴിഞ്ഞം വരെ പോയി കുറച്ച് മീൻ എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ മീൻ മേടിക്കുന്ന കാര്യം നടന്നില്ല. ഇത് നമ്മൾ പിറ്റേ ദിവസം രാവിലെ തിരിച്ചു വന്ന് വഴിക്കെടുത്ത വീഡിയോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, നമ്മൾ ഏകദേശം ഒരു 8 മണിയോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി രാത്രി. എന്നിട്ട് നെടുമങ്ങാട് വന്നൊരു സിനിമയും കണ്ടിട്ടാണ് നമ്മൾ തിരിച്ച് സിറ്റിയിലോട്ട് വന്നത്. അങ്ങനെ മ്യൂസിയത്തിൽ വന്ന് വണ്ടി ചാർജ് ചെയ്യാമെന്ന് നോക്കിയപ്പോഴത്തേനും വണ്ടിയിലാണെങ്കിൽ ചാർജ് ആവുന്നില്ല. വണ്ടിയിലാണെങ്കിൽ ആകെ 64% ചാർജ് ഉള്ളൂ. എന്തായാലും വിഴിഞ്ഞം വരെ പോയിട്ട് നമ്മൾ തിരിച്ച് വീടത്തില്ല. അപ്പോൾ പോണ വഴിക്ക് എവിടെ നിന്നെങ്കിലും ചാർജ് ചെയ്യാനുള്ള പ്ലാനിലാണ് ഇറങ്ങിയത്. അങ്ങനെ നേരെ മ്യൂസിയത്തിൽ വന്നപ്പോൾ അവിടെ നിന്ന് ചാർജ് ആവുന്നില്ല. അങ്ങനെ നേരെ നമ്മൾ PMG അടുത്തുള്ളൊരു ചാർജിംഗ് പോയിന്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അവൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് കറങ്ങി നടക്കുകയായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും നല്ല രീതിയിലൊന്ന് വിശപ്പടിച്ചു തുടങ്ങി. അങ്ങനെ നമ്മൾ നേരെ സൊമാറ്റോ നിന്ന് 2 ബർഗർ ഓർഡർ ചെയ്തു. ബർഗറും കഴിച്ച് വയറും വീത്ത് ചാർജിംഗ് പോയിന്റിനെ ചാറ്റാൻ പറഞ്ഞ് നമ്മൾ പിന്നെയും യാത്ര തിരിച്ചു. അവിടെ ചെന്ന് മീൻ ലേലം വിളിച്ച് വാങ്ങാനായിരുന്നു നമ്മുടെ പ്ലാന്. അപ്പോൾ ലേലം വിളിച്ച് വാങ്ങുന്ന ടൈമിൽ അവിടെ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും എന്ന് വിചാരിച്ച് കയ്യിൽ കുറച്ച് ക്യാഷ് എടുത്ത് വെക്കാം എന്ന് കരുതി. ഈ കാണുന്ന കണ്ടെയ്നറുകളെല്ലാം നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലേക്ക് പോകുന്നതാണ്. ഇത്രയൊന്നുമല്ല, നല്ല ലെങ്തിൽ കുറേ കണ്ടെയ്നറുകൾ ബേക്കേ വരുന്നുണ്ട്. നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നുഴഞ്ഞ് കയറി അപ്പുറത്തെ സൈഡിലെത്തി. അങ്ങനെ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ നമ്മളെ വിഴിഞ്ഞം ടോൾ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ വിഴിഞ്ഞം ടോൾ. അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ വിഴിഞ്ഞം ഹാർബറിൽ തിരിക്കുകയാണ്. അങ്ങേയറ്റം വെട്ടം കാണുന്നതാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ട്. ഈ കാണുന്നതാണ് നമ്മൾ വിഴിഞ്ഞം പോർട്ട്. പണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവിടെ ഒരു പാലം ഉണ്ടായിരുന്നു. പാലങ്ങൾക്കത്തെ എന്തൊരു ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. നമുക്ക് അവിടെ വരെ പോകാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ പോയില്ല. നമ്മൾ പറഞ്ഞതിന് മുമ്പേ തന്നെ ഇവിടെ ലേലം വിളിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയായിരുന്നു. വള്ളത്തിൽ നിന്ന് ഇങ്ങനെ മീൻ കൊണ്ടുവന്ന് അപ്പോൾ തന്നെ ലേലം വിളിച്ച് ആൾക്കാർ മേടിച്ചുകൊണ്ട് പോവാണ്. ഇനി നമുക്ക് കുറച്ച് ലേലം വിളിക്കുന്ന വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വന്നുകൊണ്ട് ഇവിടെ എന്താണ് നടക്കണതെന്നോ എന്താണ് ചെയ്യുന്നതെന്നൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല. എങ്ങനെയാണ് ലേലം വിളിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പുറത്തെ സൈഡിൽ കാണവയൊക്കെ കൊണ്ടുവന്ന് ചാക്കിലിട്ടിട്ട് 5000, 8000, 6000 എന്നൊക്കെ പറയുന്നു. നമ്മളിതെല്ലാം കേട്ട് കിളിയും പറന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ശരി, 1.5 എങ്കിൽ 1.5 എല്ലാം ഉണ്ട് വാ. 151, 50, 150. എനിക്കവിടെ കുറേ നേരം നിന്നപ്പോഴത്തേനും ബോറടിച്ചു. അങ്ങനെ ഞാൻ നേരെ മേലെ കയറി ഒരു ചായയും കുടിച്ച് അതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വ്യൂ ഒക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ ഒരു പള്ളിയുണ്ട്, അതിൻ്റെ മണ്ടയിലാണ് വന്ന്. അതിൻ്റെ മണ്ടയിലല്ല, അതിൻ്റെ മേളിലൊരു തിട്ടയുണ്ട്, അവിടെ ഒന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. കുറേ നേരം ആലോചിച്ച് നിന്നപ്പോഴത്തേനും എനിക്കൊരു കാര്യം മനസ്സിലായി.
മീൻ മേടിപ്പും കാര്യങ്ങളും ഒന്നും നടക്കൂല. നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാം. മീൻ മേടിക്കണമെന്ന മോഹമായിട്ട് നട്ടപ്പാതിരയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി വെളുപ്പം രാവിലെ വിഴിഞ്ഞത്ത് വന്ന് നിരാശരായി പോകുന്ന രണ്ട് യുവാക്കളെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആകെ വന്നിട്ട് നടന്നത് ഒരു ബർഗറും തിന്നതാണ്ട് ഇപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ചായയും കുടിച്ചു. ഇത് നമ്മുടെ കുറവങ്കോണം ജംഗ്ഷനിൽ നിന്നുള്ള ചായക്കടയാണ്. രാവിലെ നല്ലൊരു ചായയും പാസാക്കി നേരെ വീട്ടിലോട്ട്. വീടെത്താൻ വെറും 3 കിലോമീറ്റർ ബാക്കി നിൽക്കി നമ്മുടെ വണ്ടിയിലെ ചാർജ് 6% അത്യം പറഞ്ഞ് ഇപ്പോഴാണ് ഈ വീഡിയോ ഇടേണ്ടത്. ഞാൻ ഇൻട്രോയിൽ ഇട്ട കാര്യം ഇൻട്രോ ഇടാൻ വേറൊരു വീഡിയോയും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത് കുത്തിക്കയറ്റിയത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു.